തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഏറെ വിവാദമായ രണ്ട് കേസുകളിലാണ് നടിയാക്രമിക്കപ്പെട്ട കേസും വിസ്മയ കേസും സ്ത്രീ വോട്ടർമാരെ മാത്രമല്ല സമൂഹത്തെ യാകെ ഒപ്പം നിർത്താൻ ഈ കേസുകൾ ഉപകരിക്കുമെന്ന കണക്കൂട്ടലിലാണ് മുന്നണികളും ആക്രമിക്കപ്പെട്ട നടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ പരാതി യു ഡി എഫ് ആയുധമാക്കിക്കഴിഞ്ഞു അതിനെ വിസ്മയ കേസിലെ വിധി ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി പ്രതിരോധിക്കുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ മുന്നേറുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ഏറെ നിർണായകമാണ് പ്രചാരണത്തിൽ ഇരുകൂട്ടരും ഒരു വിട്ടുവീഴ്ചയും കാട്ടുന്നില്ല വികസനവും സിൽവർ ലൈനുമായിരിക്കും പ്രധാന പ്രചാരണ വിഷയമെന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും അത് മാറി മറിഞ്ഞ് പലതും കടന്ന് അവസാന നടിയെ ആക്രമിച്ച കേസിലും വിസ്മയ കേസിലെ വിധിയിലും എത്തി നിൽക്കുകയാണ് ഇതിനിടെ വർഗീയമായ വിഷയങ്ങളും ചേരിതെരുവിനുമുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പരാതിയുമായി പോയതോടെയാണ് പ്രചാരണ വിഷയം അതിലേക്ക് തിരിഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം ഇടപെട്ട വ്യക്തി തൃക്കാക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അന്തരിച്ച പി ടി തോമസ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല പ്രചാരണം ഉറപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം അത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട് സ്ത്രീകളുടെ സുരക്ഷാ കാര്യത്തിൽ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കാനാണ് യു ശ്രമിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഇതുമായി ബന്ധപ്പെട്ട് വൈകാരികമായി പ്രതികരിച്ചിട്ടുമുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാം ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ പ്രചരണ ആയുധമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഈ പ്രചാരണങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നടി ഇത്തരത്തിലൊരു പരാതിയുമായി കോടതിയെ സമീപിച്ചതിൽ ദുരൂഹത കാണുന്നുണ്ട് അത് അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതിൽ കൂടുതൽ പ്രതികരണം നടത്തേണ്ടതില്ലെന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം അതേസമയം സ്ത്രീകളുടെ സംരക്ഷണം സംബന്ധിച്ച് വിസ്മയ കേസിലെ വിധി ചൂണ്ടിക്കാട്ടി യു ഡി എഫിനെ നേരിടുന്നുണ്ട് എൽ ഡി എഫ് പ്രവർത്തകർ കേരളത്തിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ ഒരു വിധി ആദ്യമായാണെന്ന പ്രചാരണമാണ് ഇടതുമുന്നണി നടത്തുന്നത് സംഭവം നടന്ന ഒരു വർഷം തികയുന്നതിന് മുമ്പ് മാതൃകാപരമായി അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു ഇത് സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷയോടുള്ള പ്രതിജ്ഞാബദ്ധതയാണെന്ന സന്ദേശമാണ് യു ഡി എഫിൻ്റെ ആരോപണങ്ങൾക്ക് ഇടതുമുന്നണി നൽകുന്നത് ശിക്ഷ കുറഞ്ഞു പോയതിൽ വിസ്മയുടെ മാതാവിന് വിഷമമുണ്ടെങ്കിലും നടപടികളിൽ അവരും തൃപ്തരാണ് വിസ്മയുടെ അച്ഛൻ ശിക്ഷാവിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമൂഹമാകെ പരക്കെ ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫിന് എൽ ഡി എഫ് മറുപടി നൽകുക ഇനി പ്രചാരണമുള്ള ബാക്കി ദിവസങ്ങളിൽ ഈ വിഷയം തന്നെയായിരിക്കും തൃക്കാക്കരയിൽ ഉയർന്നു കേൾക്കുക അതേസമയം പ്രതികരണങ്ങൾ വളരെ സൂക്ഷിച്ചു മാത്രമേ പാടുള്ളൂ എന്ന നിർദ്ദേശം ഇരു മുന്നണികളും തങ്ങളുടെ നേതാക്കൾക്കും അണികൾക്കും നൽകിയിട്ടുമുണ്ട്